നമസ്കാരം, ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഒമാനിലെ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. കുറഞ്ഞ നിരക്കിൽ കേരളത്തിലേക്ക് സർവീസ് നടത്താൻ ഒരുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ്. കോഴിക്കോട് എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 500 ലിറ്റർ വാഷ് പിടികൂടി. വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി വിൽക്കാൻ തയ്യാറാക്കിയ വാറ്റാണ് എക്സൈസ് പിടികൂടിയത്. അഗർത്തലയിൽ നാളെ മുതൽ നടക്കുന്ന G20 രണ്ടാം സമ്മേളനത്തെ വരവേൽക്കാൻ ത്രിപുര ഒരുങ്ങി. ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ അറിയിച്ചു. കൊല്ലം ജില്ലാ സപ്ലൈ ഓഫീസറുടെ മിന്നൽ പരിശോധനയിൽ രഹസ്യ ഗോഡൌണിൽ നിന്ന് കണ്ടെത്തിയത് 31 ചാക്ക് റേഷനരി. തൃക്കരുവ മുസ്ലിംപള്ളി ജംഗ്ഷന് സമീപത്തെ സ്വകാര്യ ഗോഡൌണിൽ നിന്നാണ് അരി പിടികൂടിയത്. കേരളത്തിൽ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ 2 മാസത്തിനകം സർവീസ് ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അടുത്ത മാസത്തോടെ ട്രെയിൻ കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശന് 12,090 രൂപ പ്രതിമാസ പെൻഷൻ അനുവദിച്ച സർക്കാർ ഉത്തരവ്. 3 വർഷമായി പാലക്കാട് ജില്ലാ ബ്ലഡ് ബാങ്കിലെ ആംബുലൻസ് ഡ്രൈവറായ അനീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. മനം നൊന്ത് ജീവനൊടുക്കാൻ ശ്രമം. തൃശൂരിൽ ഇഡ്ഡലി കഴിച്ച ഗൃഹനാഥന്റെ മരണത്തിൽ ദുരൂഹത. 4 പേർ ചികിത്സയിൽ തുടരുന്നു. മകൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. നട്ടുച്ചയ്ക്ക് തണലത്തിരുന്ന യുവാവിന് പോലീസിന്റെ മർദ്ദനം. കൊച്ചി നോർത്ത് SHO-ക്കെതിരെ പരാതി. വൈക്കം സത്യാഗ്രഹ പത്രപരിസരത്തിൽ തന്നെ ഒഴിവാക്കിയതിനെതിരെ PRDA വിമർശിച്ച് MLA CK ആശ. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു. പരിപാടിയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചെന്ന് ആശ. കടയ്ക്കാവൂരിൽ സ്പെഷ്യൽ പാസഞ്ചർ ട്രെയിൻ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായി യാത്രക്കാർ. തകരാർ പരിഹരിക്കാൻ 1 മണിക്കൂറോളം സമയമെടുത്തു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 3,824 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു. ദില്ലി അടക്കമുള്ള നഗരങ്ങളിൽ കേസുകൾ വർദ്ധിച്ചു. ഗോത്ര കലാപത്തിൽ കൂട്ടക്കൊലയും ബലാത്സംഗവും നടത്തിയ പ്രതികളെ വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് 26 പ്രതികളെ വെറുതെ വിട്ടത്. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റായ RLV റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ISRO. ടോപ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.